സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പ്രയോഗം കേരള രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. പരാമർശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. വരാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിക്കില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. ഒറ്റത്തന്ത പ്രയോഗത്തിൽ മാപ്പ് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ തന്തയ്ക്ക് വിളിക്കുമെന്ന് ഭയമുണ്ടെന്നും എന്തും വിളിച്ചു പറയുന്ന ആളാണ് സുരേഷ് ഗോപിയെന്നും ശിവൻകുട്ടി പരിഹാസരൂപേണ പറയുകയും ചെയ്തു. മന്ത്രി മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി കെ കെ ശൈലജ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് പ്രതിഷേധം പങ്കുവച്ചത്. കോൺഗ്രസ് നേതാക്കളും അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒറ്റത്തന്ത പരാമർശം നടത്തിയത്. പൂരം കലക്കൽ നല്ല ടാഗ് ലൈൻ ആണ്. പൂരം കലക്കലിൽ സി ബി ഐയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ടോ? ഒറ്റത്തന്തയ്ക്ക് പിറന്നവർ അതിന് തയ്യാറുണ്ടോ? ഏത് അന്വേഷണം നേരിടാനും ഞാൻ തയ്യാറാണ്. മുൻമന്ത്രി ഉൾപ്പെടെ അന്വേഷണം നേരിടാൻ യോഗ്യരായി നിൽക്കേണ്ടി വരും. സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിലെ വിവാദ പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു. അതേസമയം വിവാദ പ്രസംഗത്തിൽ തൃശൂർ എം പി സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നതും ശ്രദ്ധേയമായി. കോൺഗ്രസ് സഹയാത്രികനായ അഭിഭാഷകൻ വി ആർ അനൂപാണ് സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. സി പി എം പരാതി നൽകാത്തതിനാലാണ് പരാതി നൽകുന്നതെന്നും വി ആർ അനൂപ് പ്രതികരിച്ചിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വിഷയത്തിൽ പ്രതികരിച്ചത്. യു ഡി എഫ് പതിവ് പോലെ സുരേഷ് ഗോപിയുടെ മാർക്കറ്റിംഗ് മാനേജർ ആവുകയാണ്. സി ബി ഐക്ക് വിശേഷണം കൂട്ടിലടച്ച തത്ത എന്നാണ്. രാഷ്ട്രീയത്തിൽ ഒറ്റത്തന്ത പ്രയോഗത്തിന് മറുപടിയില്ല, അത് സിനിമയിൽ പറ്റും. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ തന്ത ബി ജെ പി മാത്രമല്ല കോൺഗ്രസുമുണ്ട്. കോൺഗ്രസ് എന്ന തന്ത കൂടിയുണ്ട്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഡി എൻ എ ടെസ്റ്റ് ഫലം പുറത്തുവിട്ടോ, അപ്പോൾ അറിയാം കാര്യങ്ങളെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. വാക്കുകൾ പറയുമ്പോൾ രാഷ്ട്രീയ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണമെന്നും മോശം വാക്കുകൾ പ്രയോഗിച്ചാൽ ക്ഷമ പറയണമെന്നും മുൻമന്ത്രി കെ കെ ശൈലജയുടെ പ്രതികരണവും ഉണ്ടായി. ഒരു പ്രമുഖ മാധ്യമം സംഘടിപ്പിച്ച കലാസാഹിത്യോത്സവത്തിലായിരുന്നു കെ കെ ശൈലജയുടെ പ്രതികരണം. ബലമായി ആരിലും ഐഡിയോളജി അടിച്ചേൽപ്പിക്കരുത്. മനുഷ്യനെ സ്വയം തോന്നണം. നല്ലത് തിരഞ്ഞെടുക്കാൻ മനുഷ്യനെ അനുവദിക്കണം. മുഷ്കിന്റെ രാഷ്ട്രീയം വേണ്ട. ഇന്ത്യയിൽ ജനാധിപത്യം നടപ്പാക്കണമെങ്കിൽ നിങ്ങളുടെ നടപടി ശരിയല്ലെന്ന് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അധികാരം ജനത്തിന് വേണം. ഉത്തരേന്ത്യയിൽ പലയിടത്തും അതില്ല. അങ്ങനെ വിമർശിക്കുന്നവരെ പിടിച്ചകത്തിടുന്നു. അത്തരം വാക്കുകളാണ് എന്തായാലും കെ കെ ശൈലജ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം. അങ്ങനെ പറയാതിരിക്കാൻ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരുമെല്ലാം ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞു പോയാൽ നാക്കുപിടെ ഉണ്ടായി, ക്ഷമിക്കണമെന്ന് പറയാനാകണമെന്നും മുൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വിഷയം വിവാദമായതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. താൻ ആരുടെയും അപ്പന് വിളിച്ചിട്ടില്ലെന്നും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. നേരത്തെ നടത്തിയ ഒറ്റത്തന്ത പരാമർശം സിനിമ ഡയലോഗ് ആയിരുന്നുവെന്നും സിനിമ ഡയലോഗായി കണ്ടാൽ മതിയെന്ന് പരാമർശം നടത്തുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തന്റെ ഹൃദയത്തിൽ നിന്നു വന്ന വാക്കുകളെ ഒരാളെ വ്യക്തിപരമാക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ നൽകിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എന്തായാലും സിനിമയിൽ ഉപയോഗിക്കേണ്ട ഭാഷ സിനിമയിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നും രാഷ്ട്രീയത്തിൽ സഭ്യമായ ഭാഷ പ്രയോഗിക്കേണ്ടത് അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.